stories, I'm a fool for your love. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ആർട്ടിമിസ് ഫോൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ അധികരിച്ച് നമ്മൾ ആ ഒരു സിനിമ കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നൽകുക എന്നുള്ളതാണ് ഇത്തരം വീഡിയോകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിമിസ് ഫോൾ എന്ന് പറയുന്നത് ഒരു നോവൽ സീരീസിൻ്റെ ആദ്യത്തെ ആ ഒരു ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആ ഒരു ഇതായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. 2020 പുറത്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതാണ് ആ ഒരു പുസ്തകത്തിൻ്റെ സീരീസ് തന്നെ. അപ്പോൾ ഈ ഒരു സിനിമയും കുട്ടികൾക്ക് വേണ്ടി, ഇപ്പോൾ മൗഗ്ലി പോലുള്ള, പിന്നെ ഇംഗ്ലീഷ് സിനിമ നമുക്കറിയാലോ, കാർട്ടൂൺ പോലുള്ള സിനിമകൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ വരുന്ന ഒരു സിനിമയാണത്. അപ്പോൾ സിനിമയ്ക്കൊരു ആവറേജ് ഇതാണ് ഇത് ഗൂഗിളിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. സിനിമ കണ്ടപ്പോൾ എനിക്കും ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാഴ്ച വരുന്ന മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അത്തരത്തിലാണ്, കുട്ടികളെ ആസ്വദിപ്പിക്കാൻ തക്കതായിട്ടുള്ളതാണ്. മുതിർന്നവർക്ക് അത് അത്രത്തോളം ദഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. പക്ഷെ കുട്ടികൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനും കുട്ടികൾക്ക് കാണാനും ഒക്കെ ആയിട്ട് പറ്റിയ ഒരു മികച്ച സിനിമയാണ്. കുട്ടികൾക്കൊപ്പം ഇരുന്ന് കാണാനും മറ്റും നല്ലൊരു സിനിമയായിട്ട് തോന്നി. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക്കുകാരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു മകനുമുണ്ട്. അവൻ്റെ പേരാണ് ആർട്ടിമിസ് എന്ന് പറയുന്നത്, ആർട്ടിമിസ് ഫോൾ. അപ്പോൾ അവർ ഒരു വേറെ ഒരു അന്യഗ്രഹം പോലുള്ള ഒരു വേറെ ഒരു വേൾഡ്, ഒരു അദൃശ്യം, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വേൾഡിൽ ഇന്ന് കുറച്ച് അവരൊന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് വിടുന്നു. ആദ്യ ഘട്ടത്തിലാണെങ്കിൽ ഈ പയ്യൻ്റെ അച്ഛൻ മിസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആരാണ് അയാളെ അടിച്ചുകൊണ്ട് പോയതെന്നുള്ള അന്വേഷണവും പയ്യൻ്റെ കണ്ടെത്തലുകളും മറ്റു കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. അവൻ്റെ അച്ഛനെ അവൻ മോചിപ്പിക്കുന്നത് മറ്റുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ പണ്ട് അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൽ നിന്നും മറ്റും കിട്ടിയിട്ടുള്ള, അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധി പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് തേടിയാണ് അവിടെ നിന്നും മറ്റേ ഈ വേറെ ഗ്രഹത്തു നിന്നുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു നിധിക്ക് വേണ്ടിയിട്ടാണ് ഇവൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോകുന്നത്, കള്ളനായിട്ടുള്ള ഒരാൾ. അപ്പോൾ പിന്നീട് ഇവൻ്റെ അച്ഛനെ അവസാന ഘട്ടത്തിൽ ആ തട്ടിക്കൊണ്ടുപോകുന്ന ആളിൽ നിന്നും മോചിപ്പിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ഇതാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ആൾക്കാരും ഈ പറയുന്ന പയ്യനും അവൻ്റെ ഒരു ഗാർഡും അവർക്ക് ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങൾ കണ്ടിരിക്കാൻ രസകരമായിട്ടുള്ള സീനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വിവരിക്കുന്നത്. ഒരു രണ്ടാമത്തെ ഒരു രണ്ടാം ഭാഗമുണ്ട് എന്ന് നമ്മളെ കാഴ്ചക്കാരനെ കാണിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് സിനിമ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. രണ്ടാമതൊരു ഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ. അപ്പോൾ സിനിമ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. മുതിർന്നവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ദൃശ്യവിരുന്ന് കണ്ടിരിക്കാൻ നമുക്ക് അതിൻ്റെ അനിമേഷൻസും മറ്റു കാര്യങ്ങളും ദൃശ്യവിരുന്ന് അതിന് കണ്ടിരിക്കാൻ വളരെ മികച്ച രീതിയിലാണ്. പക്ഷേ കഥയും മറ്റു കാര്യങ്ങളും ഇത് കൂടുതലും കൊച്ചു കഥാപാത്രങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളത്. കാണാൻ കഴിയുന്നവർക്കൊക്കെ കാണാവുന്നതാണ്. ഓക്കെ.